ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലോസ് ഗാർഡൻ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ ഒരുപാട് ചെടികളൊന്നുമില്ല തീരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് കണ്ടില്ലേ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു ആണ് അത് ഞാൻ ചകിരി ചുറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞ് റോസയാണ് കേട്ടോ നല്ല റെഡ് കളർ റോസയാണ് നല്ല ഭംഗിയാണ് നേരിൽ കാണാൻ ില്ലേ പിന്നെ ഇപ്പുറത്തെ കൊമ്പിലൊരു മുട്ടും വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ബിഗോണിയ പ്ലാന്റ് ആണ് ഇത് എല്ലാവർക്കും അറിയാലോ ഇപ്പം നല്ല മഴയില്ലായിരുന്നു അപ്പോൾ മഴയെത്തിരുന്നതെല്ലാം പാഴിപ്പോയിട്ടുണ്ട് പിന്നെ ഇതൊരു മറ്റൊരു റോസാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വിരിങ്ങി നിൽക്കുന്നുണ്ട് ഇതെല്ലാം കൊഴിയാറായിട്ടുണ്ട് കുറച്ച് ദിവസമായ ഇത് വിരിഞ്ഞിട്ട് ഒരു ഒരാഴ്ചയോളം ആവുന്നുണ്ട് ഇത് വിരിഞ്ഞിട്ട് ഇപ്പോൾ ഇത് പൊഴിയാറായിട്ടുണ്ട് എന്നാലും നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പൂക്കൾ വിരിങ്ങി കേട്ടോ ഇതിൽ നല്ല ഭംഗിയാണേ പിന്നെ എൻ്റെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ഡയാന്തസ് ആണ് ഇതെല്ലാം മഴയെത്തിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഞാനെടുത്ത് നമ്മുടെ തിണ്ണയിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ നിറച്ച് മുട്ടുകളൊക്കെ ഒന്ന് പൂവ് വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുള്ളൊരു പ്ലാ പ്ലാന്റ് ആണ് പിന്നെ അതിൻ്റെ തൊട്ട് പുറത്തായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ റോസ് പ്ലാന്റ് ആണ് കേട്ടോ അതെല്ലാം പൊഴിയാറായിട്ടുണ്ട് പിന്നെ ഇത് ഒരു കലേഡിയം പ്ലാന്റ് ആണ് അതിൻ്റെ പേര് എന്താ കലേഡി കലേടിയാണെന്ന മറ്റോ ആണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് എന്താ നമ്മുടെ പെറ്റൂണി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മറ്റൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതും മഴയത്തൊക്കെ ഇരുന്ന് എല്ലാം ഒരുമാതിരി ആയിട്ടുണ്ട് പിന്നെ റോസ് പ്ലാന്റ് ആണ് കേട്ടോ മഴ കാരണം എല്ലാം മോശമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പ്ലാന്റും ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നാടൻ റോസ് ആണ് നല്ല ഭംഗിയായിട്ട് ഒരുപാട് മുട്ടുകളൊക്കെ വന്നു നല്ലതുപോലെ പൂത്ത് വരുന്നൊരു പ്ലാന്റ് ആണിത് ഇതൊക്കെ ആകുമ്പോൾ അധികം ചീച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാടൻ റോസ് ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുകയും ചെയ്യും പിന്നെ ഉള്ളത് കുറച്ച് ഗ്രൗണ്ട് വർക്ക്ഡാണ് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡ് വർക്ക്ഡുണ്ട് അതിലിപ്പോൾ വിരിങ്ങിട്ടുള്ളത് നമ്മുടെ യെല്ലോ കളറാണ് ഇത് നല്ല സുന്ദരിയായിട്ട് വിരിങ്ങുന്നത് കൊണ്ട് ഒരുപാട് സ്പൈക്കൊക്കെ വന്നു ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് മഴ കാരണം എല്ലാം ഒരുമാതിരി ആയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല പൂക്കളുണ്ട് പിന്നെ ഇത് നമ്മുടെ നന്ദാന പ്ലാന്റിൻ്റെ റെഡ് കളറാണ് ഒരു അഞ്ച് കളർ എൻ്റെ കയ്യിലുണ്ട് റെഡ് വൈറ്റ് റെഡ് വൈറ്റ് ഒരു ലൈറ്റ് റോസ് യെല്ലോ പിന്നെ ഒരു മജന്ത അത്രയും കളറാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ എല്ലാത്തിലൊന്നും ഫ്ലവർ ഇല്ല പിന്നെ കുറേയൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചേക്കുകയാണ് പിന്നെ ഇത് അതിൻ്റെ യെല്ലോ കളറാണ് ഒരുപാട് പൂക്കളുണ്ടാവും വെയിൽ മഴയും എല്ലാം ഇതിനൊരു പ്രശ്നമേ അല്ല പിന്നെ കുറച്ച് വിൻഗ പ്ലാന്റ് ഉണ്ട് അതൊരു ആറേഴ് വെറൈറ്റി കളറുണ്ട് അതിലിപ്പോൾ ഇത് മാത്രമേ ഫ്ലവർ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചേക്കുവാണ് അതെല്ലാം വിരിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കേട്ടോ നല്ല കളറാണ് നല്ല ഡാർക്ക് മജന്ത കളറാണ് പിന്നെ അടുത്തതായി ഇട്ടു തൊട്ട എൻ്റെ എൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന സീനിയാണ് അത് ഞാൻ ഓൺലൈനായിട്ട് സീഡ് വാങ്ങിയതാണ് നല്ല റെഡ് കളറ് ഫ്ലവർ ആണ് പിന്നെ ഒരു നല്ല റോസ് കളറ് നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഞാൻ ഒരു പോട്ടിൽ പാകി നട്ടതാണ് കേട്ടോ പിന്നെ ഇത് ഇതും റെഡ് കളറ് ലൻഡാനയാണ് അതിലും ഫ്ലവർ ഉണ്ട് പിന്നെ എനിക്ക് ഈ ലൻഡാനയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കളറാണ് നല്ല ഡാർക്ക് മജന്ത കളർ നല്ല ഭംഗിയാണ് കേട്ടോ ആദ്യം വിരിയുമ്പോൾ ആയിരിക്കും പിന്നെ അത് നല്ല ഡാർക്ക് കളറായിട്ട് മാറും ഡാർക്ക് മജന്ത കളറായിട്ട് മാറും എത്രയൊക്കെയാണ് ഇപ്പോൾ ഫ്ലവർ ആയത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്